നെടുമങ്ങാട് സത്രം ജംഗ്ഷനിൽ ജ്വല്ലറി കുത്തി തുറന്ന് കവർച്ച നടത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കവർച്ചയ്ക്ക് പിന്നിൽ പ്രൊഫഷണൽ സംഘമെന്നാണ് പോലീസിന്റെ നിഗമനം. മോഷണത്തിന് ശേഷം പ്രതികൾ സംസ്ഥാനം വിട്ടോ എന്നും സംശയമുണ്ട്. സമീപ പ്രദേശങ്ങളിലെ CCTV അടക്കം കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം. നെടുമങ്ങാട്ടെ അമൃത ജുവലറി കുത്തിത്തുറന്ന് കവർച്ച നടത്തിയ മുഖംമൂടിധാരികളായ മൂന്നംഗ സംഘത്തെ അന്വേഷിച്ച പോലീസ്. കവർച്ചയ്ക്ക് ശേഷം പ്രതികൾ സംസ്ഥാനം വിട്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നു. മോഷണ സംഘത്തിൽ മൂന്നിൽ കൂടുതൽ ആളുകളുണ്ടോയെന്നും സംശയമുണ്ട്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് കഴിഞ്ഞ ദിവസത്തെ മോഷണത്തിൽ മൂന്ന് പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയത്. ഇവർ പ്രൊഫഷണൽ സംഘമെന്ന് ഉറപ്പിക്കുകയാണ് പോലീസ്. CCTVയിൽ മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ ഉണ്ടെങ്കിലും മുഖം വ്യക്തമല്ല. പുലർച്ചെ മോഷണം നടന്നതിനാൽ ആളുകൾ ശ്രദ്ധിച്ചതുമില്ല. കടയുടെ സമീപത്ത് ബസ്സുകൾ നിർത്തിയിട്ടതും മോഷണം നടത്താൻ സംഘത്തിന് സഹായകമായി. രണ്ടുപേർ മോഷണം നടത്തുമ്പോൾ മൂന്നാമൻ പുറത്തുനിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. കടയുടെ ഷട്ടറിന്റെ മുന്നിലെ ബോർഡിന്റെ മറവിലാണ് പൂട്ടുകൾ അറുത്തുമാറ്റിയത്. ലോക്കറിന്റെ താക്കോൽ സമീപത്തുണ്ടായിരുന്നതും കവർച്ചാ സംഘത്തിന് എളുപ്പമായി. ജുവലറിയിൽ ഡിസ്പ്ലേക്കായി സൂക്ഷിച്ചിരുന്ന 25 പവൻ സ്വർണമാണ് കവർന്നത്. ഇതുകൂടാതെ കടയിലുണ്ടായിരുന്ന വെള്ളിയും കടയുടമയുടെ മകളുടെ സ്വർണവും മോഷ്ടിച്ചു. എന്നാൽ മേശയിലുണ്ടായിരുന്ന പണം തൊട്ടില്ല. മോഷണത്തിന് ശേഷം തറയിൽ മുളകുപൊടി വിതറി. സംഭവം നടന്ന് ഒരു ദിവസം പിന്നിടുമ്പോഴും പോലീസ് സ്റ്റേഷനടുത്ത് നടന്ന കവർച്ചയായിട്ടും പ്രതികളെ പിടികൂടാൻ കഴിയുന്നില്ല എന്നതാണ് പോലീസിനെ പ്രതിസന്ധിയിലാക്കുന്നത്. 24 തിരുവനന്തപുരം.